ഹലോ ഗൈസ്, ജയപ്രകാശിന്റെ മറ്റേടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ അങ്കമാലിയാണ് ഉള്ളത്. നമ്മുടെ കൂടെ എല്ലാവരും അറിയുന്ന പോലെ തന്നെ ആംബ്രോ ഉണ്ട് നമ്മുടെ കൂടെ. എല്ലാവർക്കും അറിയാലോ ആംബ്രോനെ. അപ്പോൾ ആംബ്രോൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി കമൻ്റ് പോസ്റ്റിൽ ഇട്ടായിരുന്നു ആംബ്രോൻ്റെ ഇൻ്റർവ്യൂ എടുത്താലോ എന്ന് വെച്ചാൽ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു 87-90% അടുത്ത ആൾക്കാരും വേണമെന്ന് പറഞ്ഞു. നമ്മളത് എടുക്കാൻ ഇത്തിരി ഡിലേ ആയത് വേറെ ഒന്നല്ല കേട്ടോ, നമ്മുടെ കൂടെ എന്നും ഉണ്ട്. അപ്പം നമ്മുടെ കൂടെ ആംബ്രോയും ഈ ആംബ്രോ എന്നും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ മറ്റുള്ളവരൊക്കെ ഇൻ്റർവ്യൂ എടുത്തോണ്ടിരുന്നത്. പിന്നെ ഇത് നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യാമല്ലോ, നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ആംബ്രോൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാന്ന് വെച്ചത്. ആംബ്രോ എന്തായി കാര്യങ്ങളൊക്കെ പറയും, നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നൈസായിട്ട് പോകുന്നു. പിന്നെ ഇപ്പം ഇൻ്റർവ്യൂ എടുക്കാനുള്ള റീസൺ എന്താ നിങ്ങൾ തന്നെ പറഞ്ഞാൽ. ഇൻ്റർവ്യൂ എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബ്രോയെ ആയാലും മീമാമനായാലും ഇപ്പോൾ ഒരു ഇവിടെ നിന്ന് അങ്കമാലിയിൽ നിന്ന് പോവാണ്. അങ്കമാലിയിൽ നിന്ന് പോയവർ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ആംബ്രോ തിരിച്ച് വരുമെന്നാണ് പറഞ്ഞത്, നമുക്കറിയില്ല. പുള്ളിക്ക് വീട്ടിൽ കുറച്ച് ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം പുള്ളി നാട്ടിൽ പോകണം എന്ന് പറഞ്ഞു. സത്യത്തിൽ അത് നമുക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കൂടെ അതേപോലെ നമ്മുടെ അനിയനെ പോലെ എപ്പോഴും നമ്മുടെ കൂടെ എന്നും എപ്പോഴായാലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വേണ്ടി നാളാണ്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം പോകുമ്പോൾ എന്താ പറയുക, അപ്പൊ കാര്യത്തിലേക്ക് വരാം. പിന്നെ വേറെ എന്താ കാര്യങ്ങളൊക്കെ? അപ്പോൾ ഇനി എന്താ പരിപാടികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സ്ട്രീമിംഗ് ഒന്ന് സെറ്റ് ആക്കണം. ചാനൽ ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ഡെഡായിട്ടൊക്കെയാണ്, മടി, സ്വാഭാവികമായിട്ട് മടി തന്നെ. അതൊന്ന് മാറ്റിയെടുക്കണം. അല്ല, ഒരുപാട് പിള്ളേർ കമൻറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലടക്കം എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ, ഞാൻ ഈ പോസ്റ്റ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരും എൻ്റെ അടുത്തും പേഴ്സണലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ച്, ആംബ്രോ എന്തുകൊണ്ട് പഴയ പോലെ സ്ട്രീം ചെയ്യുന്നില്ല, പഴയ പോലെ ഇത് വരുന്നില്ല എന്ന് ഒരുപാട് പിള്ളേർ എന്നോട് ചോദിച്ചു. അതിന് അതിനെന്താ ഒരു പ്രോപ്പറായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷേ പല ഫാക്ടേഴ്സ് അതിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ശരിയാവണില്ല. അതിൻ്റെ റീസൺ അറിയാം, ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മെൻറ്റാലിറ്റി തന്നെ. അപ്പം ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ആരെങ്കിലും ഫ്രീ 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 എന്ന് പറഞ്ഞൊരു കണ്ടൻറ് ഇടുകയാണെങ്കിൽ അത് നല്ല രീതിക്ക് റീച്ച് കിട്ടും. നമ്മൾ എത്ര നല്ല കണ്ടൻറ് ചെയ്താലും, എത്ര ആൾക്കാർക്ക് ബെനിഫിറ്റിലായിട്ടുള്ളൊരു കണ്ടൻറ് ചെയ്താലും അവർക്കത് വേണ്ട. അവരീ കൊച്ചു പിള്ളേരുടെ മൈൻഡും വെച്ച് അലോകര 5 മിനിറ്റ് കുഞ്ഞിരിക്കുന്ന പറയുന്ന അവസ്ഥയാണ്. സോ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും വലിയ ലൈക്ക് നല്ല കണ്ടൻറ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ക്വാളിറ്റി കണ്ടൻറ് ചെയ്യുന്ന ആൾക്കാരെ എത്ര കഷ്ടപ്പെട്ടിട്ട് അവർ ചെയ്യുന്നതെന്ന് ലൈക്ക് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത്രയും അവരെ നല്ല രീതിക്ക് വർക്ക് ചെയ്ത് ഒരു കണ്ടൻറ് അപ്ലോഡ് ചെയ്തു, പക്ഷേ അതിന് കിട്ടുന്ന റീച്ച് എന്ന് വെച്ചാൽ ഭയങ്കര കുറവായിരിക്കും. ഇതേ സാധനം ഇപ്പോൾ ഞാൻ തന്നെ സിമ്പിളായിട്ടൊരു 2 മിനിറ്റ് എടുത്തിട്ടൊരു വീഡിയോ ചെയ്തു. അതിനകത്തിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഇവൻ്റ് അങ്ങനെ വന്നു, അതിനകത്ത് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടും, അതിനൊരു 1 ലാക്ക് 2 ലാക്ക്. ഇതാരെയും കുറ്റപ്പെടുത്തുന്നതല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ അതിൽ ഒന്നും പറയാനും പറ്റത്തില്ല. ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെ ആയതുകൊണ്ട് അവർ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് അങ്ങനെയുള്ള കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ അവർക്ക് ഒരു റവന്യൂ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫാൻ ബേസ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ഫാൻ ബേസ് എത്ര കാലം പോവോ അല്ലെങ്കിൽ എങ്ങനെ നിൽക്കുമോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ ഗെയിം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 3 വർഷം ഞാൻ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം കളിക്കുമ്പോൾ കിട്ടുന്ന ഒരിതല്ല. അല്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ഈ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിലേക്ക് ഇത്രയും ഇതായിട്ട് കൂടുന്നത് ഞാമ്പ്ര തന്നെയാണ്. അതിനകത്ത് അല്ല, അതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ല, ഇപ്പൊ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ ഫ്രീ ഫയറിന്റെ ചാനലും കാര്യങ്ങളും ഇപ്പൊ ഒരുപാട് ചാനലുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാണ്ട്. അപ്പൊ ആ ഒരു ബേസ് ചെയ്തായാലും ഇപ്പൊ ഈ ഇത്രയും ഇത് കൂടുന്നതും ഞാമ്പ്ര തന്നെയാണ്. അതിനകത്ത് ആർക്കും എനിക്ക് തോന്നുന്നില്ല അതിനകത്തൊരു ഇതുണ്ടെന്നുള്ളത്. കാരണം ഹേറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഹേറ്റേഴ്സ് മാത്രം ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഹേറ്റേഴ്സ് ഒരുപാട് ഹേറ്റേഴ്സ് നമുക്കുണ്ട്, അതും നമുക്കറിയാം. അതില്ലാതെ നമ്മൾ പറയുന്നില്ല.
പക്ഷെ എന്നാലും നമ്മള് ഇതിങ്ങനെ ഒരു ഇതിനകത്തേക്ക് വരുമ്പോ കമ്മ്യൂണിറ്റിക്ക് വരുമ്പോ സപ്പോർട്ടേഴ്സ് ഉണ്ടോ? യൂട്യൂബേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല, ഞാൻ വേറൊരാളുടെ സപ്പോർട്ട് നോക്കിക്കുന്ന ഒരാളല്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് നിന്ന് സപ്പോർട്ട് ചോദിച്ച് നമ്മൾ കയറി പോകണമെന്ന് വെച്ചോ, പിന്നീട് എവിടെ വെച്ചിട്ടായാലും അവർ പറയും അവരുള്ളത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കയറിയത്, അല്ലെങ്കിൽ അവരാണ് ഇതിൻ്റെ റീസൺ. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ട് ഫാൻസിനേക്കാൾ കൂടുതലുള്ള ഹേറ്റേഴ്സാണ്. പക്ഷേ ഈ ഹേറ്റേഴ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ നമ്മുടെ പയ്യന്മാർ കറക്റ്റ് എവിടുന്നേലൊക്കെ തപ്പി പിടിച്ചെടുത്തിട്ട് അവിടെ പോയി തെറി വിളിക്കും. പക്ഷെ അവർ ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ലൈവ് കൂടുതലായിട്ട് ചെയ്യുന്ന ഒരാളാണ്, നമ്മുടെ ലൈവിൽ വന്നിട്ട് തെറി വിളിക്കുന്ന ആൾക്കാരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും അവരുടെ അടുത്ത് തോന്നില്ല. കാരണം ഒന്ന്, അവർ കീബോർഡ് വാരിയേഴ്സാണ്. ജസ്റ്റ് ഒരു ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തും ടൈപ്പ് ചെയ്ത് ചെയ്യാന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ, അത് അവരെ ഏജിൻ്റെയാണ്. പിന്നെ ചില സമയങ്ങളിൽ നമ്മളും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് ഇഷ്യൂസ് വേണം, അതുകൂടെ കണ്ടിട്ട് ഈ കമൻസിലൂടെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും, നമ്മളും തിരിച്ചു നല്ല രീതിക്ക് പറയാം. ശരിയാണോ? കാരണം വെറുതെ വന്ന് ചിലർ വന്ന് വെച്ചാൽ തെറി വിളിക്കുന്ന, ഞാൻ ഒരുപാട് ഞാൻ പുള്ളിയുടെ ലൈവിൽ മിക്കവാറും ഞാൻ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ഉണ്ടാകാറുണ്ടെങ്കിലും ഒരുപാട് പേര് വന്ന് എപ്പോഴും വന്ന് തെറി വിളിക്കലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈവൻ വെറുതെ ഞാൻ ജസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ രണ്ടുപേരും നിന്ന് വീഡിയോ ജസ്റ്റ് ഒരു അതിനകത്ത് വരെ വന്ന് തെറി വിളിക്കുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഈ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി അവിടെ വന്ന് തെറി വിളിക്കുക, അത് അവർക്ക് എന്തോ അല്ല അല്ല, അത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലൈവ് ഇടുന്ന സമയത്ത് എല്ലാ ആൾക്കാരെയും ഒരുപോലെ മെസ്സേജ് വായിക്കാൻ പറ്റില്ല. നമ്മളൊരു കണ്ടന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ലൈവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗെയിം കളിക്കാനും നമ്മൾ കുറച്ച് എൻ്റർടൈൻ ആവാനും നമ്മളെ കാണുന്ന ആൾക്കാർ കുറച്ച് എൻ്റർടൈൻ ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കമൻസ് വായിക്കണ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫോണേ കാണുള്ളൂ, അല്ലെങ്കിൽ ഒരു പി സി കാണും. ആ പി സിയിൽ കമൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരായിരം പേര് കാണുന്നുണ്ടെങ്കിൽ ചാറ്റ് റേറ്റ് ഒരു 500 അല്ലെങ്കിൽ ഒരു 300 ആ ഒരു റേഞ്ചിൽ വരും. ഒരു മിനിറ്റിൽ 300 ചാറ്റ് അല്ലെങ്കിൽ 300 മെസ്സേജ് പോകും. അപ്പം നമ്മളത് വായിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ മെസ്സേജ് വായിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവർ പറയും നീ നൂബാണ്. നമ്മൾ മെസ്സേജ് വായിക്കാനായിട്ട് തിരിയുമ്പോഴായിരിക്കും അല്ല നമ്മൾ അടിച്ചിട്ട് പോകുന്നത്. സോ എല്ലാ ആൾക്കാരും നമുക്ക് എപ്പോഴും ഫുള്ളായിട്ട് സംതൃപ്തിപ്പെടുത്താനായിട്ട് പറ്റില്ല. ചില സമയങ്ങളിൽ ഇഗ്നോറിങ് ആണ് ബെറ്റർ. പിന്നെ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പേരൊന്നെടുത്ത് പറയണം. അതിന് വേണ്ടിയിട്ടും പറഞ്ഞ ആൾക്കാരുണ്ട്. അല്ല, നമ്മളൊരിക്കലും ഈ ഹേറ്റേഴ്സിനെ കുറ്റപ്പെടുന്നില്ല. കാരണം ഞാനും കണ്ടിട്ടുണ്ട്, നമ്മൾ ലൈവിൽ വന്നിട്ട് ഈ പറഞ്ഞ പറയുമ്പോഴും അവർ അതേപോലെ തന്നെ ചെയ്യാറുണ്ട്. കാരണം അവരുടെ പേരൊന്ന് വായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരൊന്നും പറയണേ. അത് നമുക്ക് അത് പോട്ടെ, സാരില്ല. നമുക്ക് അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാ. അത് അത്രമാത്രം നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന കുഴപ്പമില്ലല്ലോ. അല്ല, മീനുന്റെ കാര്യങ്ങള് എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളും മീന് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം നീ അമറിന്റെ കേസ് ഓൾറെഡി പറഞ്ഞു. മീനുവിന് പരിചയപ്പെടാൻ ഉണ്ടായൊരു സബ്സ്ക്രൈബർ ആയിരുന്നു. പിന്നെ ഗെയിമില് ഡൗട്ട്സ് ചോദിച്ചു, മെസ്സേജ് അയച്ചു. ആ ഒരു ടൈമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഫസ്റ്റ് ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ഒരു ചാനൽ പോയി. ഞാൻ സെക്കൻഡറി ആയിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ചാനൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്ട്രൈക്കുകൾ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ചാനൽ ടെർമിനേറ്റ് ആവും എന്നുള്ള സിറ്റുവേഷൻ വന്നു. സോ ഞാൻ ആ ഒരു ചാനൽ കൊടുത്തു. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു. സോ എൻ്റെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാത്ത ഫോണായിരുന്നു. ആദ്യമേ എനിക്ക് വീട്ടിൽ നിന്ന് വാങ്ങി തന്നത് ഒരു സാംസങ്ങിൻ്റെ JS7 എന്ന് പറയുന്നൊരു ഫോണാണ്. ആ ഫോണൊരു മൂന്നു നാലു വർഷം മുമ്പ്. അപ്പം അതിനകത്ത് നിന്നാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗെയിം കളിക്കാൻ പോലും പറ്റാത്ത രീതിക്ക് സ്റ്റക്ക് വന്നു. ഇപ്പം ഞാൻ ലൈവാണ് കൂടുതൽ ചെയ്യുന്നത്. രണ്ടും കൂടെ ആ ഒരു ഫോണിന് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ചാനലിന് ഇത്രയും സ്ട്രൈക്കോടെ വന്നപ്പോൾ എനിക്ക് റവന്യൂല ഒന്നുമില്ല. പിന്നെ ആ ഒരു ചാനൽ കൊടുത്തു. കൊടുത്ത ഒരു കിട്ടിയ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഒരു നല്ല ഫോൺ വാങ്ങുന്നത്. അതിനുശേഷം അത്യാവശ്യം ഒരു സബ് ആവുന്നില്ല, ഒരു 10-20K ആവുന്ന സമയത്താണ് മീൻ മെസ്സേജ് അയക്കുന്നത്. ലൈക്ക് അവൾ ആദ്യമേ നോക്കിപ്പോയത് മറ്റേ ഡയമണ്ട്സ് എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും, അങ്ങനെയുള്ള കണ്ടന്റ് ആണ് നോക്കി വന്നത്. എന്നിട്ട് മെസ്സേജ് അയച്ചൊക്കെ സ്റ്റാർട്ട് ആയി. ഡയമണ്ട് കൊടുത്തു? ഇല്ല, ഡയമണ്ട് ഒന്നും കൊടുത്തില്ല. നോട്ട് ദ പോയിന്റ്. അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. ഡയമണ്ട് കൊടുത്തില്ല. ഇല്ല.
മെസ്സേജ് അയച്ചു. ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫേക്ക് ഐ ഡി ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോട്ടോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഞാൻ ചോദിച്ചു ഇതാരാ ആണ്, ഞാൻ പറഞ്ഞു ആരാ ശരിക്കും പേരെന്താ, ഇങ്ങനെ കുറേ ചോദിച്ച് ചോദിച്ച് അവസാനം അത്യാവശ്യം ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനാണ് ഇഷ്ടമാണെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോഴും ലൈക്ക് ലവേഴ്സ് എന്നുള്ളൊരു നിലയിലല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അത് നേരത്തെ അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിൻ്റെ ഒരു ഫ്രീഡം ലൈക്ക് ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് നമുക്ക് മതി നിർത്ത്, പക്ഷേ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ ലൈവിലാണെങ്കിലും അവൾ വന്നിട്ട് കിടന്ന് അലമ്പോണ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനാണെങ്കിൽ അവിടെ ലൈവിൽ പോയി കിടന്ന് നന്നായിട്ട് അലമ്പാറുണ്ട്. സോ അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസാണ്. പിന്നെ മോറോവർ സീരിയസ് ആയിട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പഠിത്തത്തിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ടൈം ഓഫ് പീരീഡ് വരെ മാത്രമേ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ കിട്ടുമായിരിക്കും, പക്ഷേ ഒന്നും പ്രോപ്പറായിട്ടാവില്ല. സോ എഡ്യൂക്കേഷൻ ഫസ്റ്റ് പ്രയോറിറ്റി, ദെൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യം. ഈ യൂട്യൂബിലേക്ക് വരാനുണ്ടായൊരു ഇതെങ്ങനെയാണ്? എന്നോട് പുള്ളി പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിലേക്ക് വരുന്ന കാര്യം. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് വേണ്ടി അറിയാൻ വേണ്ടിട്ടോ ഞാനിത് ചോദിക്കണേ. കാരണം എന്നോട് മുമ്പ് പുള്ളി പേഴ്സണലി ഇത് എന്നോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ വേണ്ടി ഞാൻ യൂട്യൂബിലോട്ട് വരുന്നത് ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. ആ ഒരു ഗെയിമിന്റെ വീഡിയോ ഇട്ടിട്ട ജിയോ വന്ന സമയം ആ ഒരു ടൈമില് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നുള്ള ഒരു തോട്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂട്ടുകാരൻ്റെ ഒക്കെ വീട്ടിൽ വരുന്നിട്ടാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചാനലിൽ വീഡിയോ ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്ന് ലൈവ് ഇടും. ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് കൂട്ടുകാരൻ്റെ അമ്മ ചൂലും കൊണ്ട് വന്നിട്ടുണ്ട് ഓടിച്ചിട്ടടിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുമെന്നൊന്നും ഓർത്തിട്ടല്ല. ആ ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചാനലുണ്ട്, ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സ് കംപ്ലീറ്റ് ചെയ്യണം, അതായിരുന്നു മെയിൻ ഇത്. അച്ചീവ് ചെയ്യണം ഏത് കുറേ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ടൈമിൽ ഇൻസ്റ്റാഗ്രാം ഒന്നും കയറിയിട്ടില്ല. സോ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. കുറേ ആൾക്കാർ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചു. ഞാൻ വിചാരിച്ചു ഓ ഈ സംഭവം കൊള്ളാം. പിന്നെ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഗുജറാത്തിൽ പോയി, എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോഴാണ് നമ്മുടെ നവീൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. പയ്യനല്ല എൻ്റെ ഏജ് തന്നെയാണ്, നമ്മുടെ ചങ്കാണ്. അവൻ ക്ലാഷ് ഓഫ് ക്ലാൻസൊക്കെ കളിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒറ്റ കമ്പനിയാണ്. അവനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ആ ഒരു ടൈമിൽ ഇൻസ്റ്റാൾ ചെയ്ത് കളി സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ലൈറ്റിന് തൊട്ട് മുമ്പാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയല്ലോ രാകേഷ് ആണെന്ന് തോന്നുന്നു, രാകേഷ് 007 എന്ന് പറഞ്ഞിട്ട്, അവൻ എത്ര ഡബ്ബ എന്ന് അറിയില്ല. സോ ആ പയ്യൻ്റെ കൂടെ പണ്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ ഹിന്ദിക്കാരൻ. അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം ഫ്രണ്ടായിരുന്നു. പിന്നെ ആ അക്കൗണ്ട് പോയി, പിന്നെ ഞാൻ വേറെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്ക് പരിചയമുള്ള രീതിക്ക് വീഡിയോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ഗെയിം എന്താണെന്ന് വലിയ വിടുത്ത് വന്നില്ല. പണ്ടത്തെ എൻ്റെ വീഡിയോസ് നോക്കിയാൽ ഞാൻ പകുതി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അല്ല ഞാൻ ഈ പറഞ്ഞോണം ഫ്രീ ഫയർ ഈ പറഞ്ഞോണം ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാനും ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ എനിക്ക് സത്യത്തിൽ ഞാൻ പബ്ജി കളിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അന്ന് പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കസിൻ ഒരു കൊച്ചുപയൻ അവൻ വന്നേച്ച എൻ്റെ അടുത്ത് ഫ്രീ ഫയർ ആൽവി എന്നാണ് അവൻ്റെ പേര്, എൻ്റെ ചേട്ടൻ്റെ മോൻ ആണ് കസിൻ, എൻ്റെ കസിൻ ബ്രദറിൻ്റെ മോൻ. പുള്ളി എന്നെ കൊച്ചപ്പാന്ന് വിളിക്കുന്നത്, കൊച്ചപ്പ ഇതൊന്ന് കളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇപ്പം പുള്ളി ഞാൻ ഇത് എന്ത്, അന്ന് ഞാൻ എന്തോ 10-15 കില്ലം കണ്ടെടുത്തു. അല്ല ഇത് ബോട്ടാണ് നമുക്കറിയില്ല. അല്ല അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരില്ല ഫ്രീ ഫയർ കളിക്കാൻ. എനിക്ക് 3 വർഷം മുമ്പ് എനിക്ക് ഞാൻ ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ അത്രയും കേട്ടിട്ടില്ല. അപ്പൊ അന്ന് ഞാൻ ഈ പറഞ്ഞ കളിച്ച് എനിക്ക് എന്ത് സാധനം ആ ഒരു സമയമാണ്. കാരണം നമ്മൾ ആരും ഈ പറഞ്ഞോണം അന്നൊന്നും ഫ്രീ ഫയർ ലൈവ് ഒന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ പബ്ജി, ഓക്കെ പബ്ജി ഞാൻ കളിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളും ഇപ്പോഴാണ് ഞാൻ ഫ്രീ ഫയറും പിന്നെ ഇപ്പം ഞാൻ ഇടയ്ക്ക് കളിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫ്രീ ഫയറാണ്. കാരണം ടൈം കിട്ടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ ബ്രോന് വേറെ പണിക്ക് പോക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതായിരിക്കും. നമ്മളത് കഴിഞ്ഞ് എന്തോ ഒരു സമയം ഞാൻ ഈ ഗെയിമിലൊക്കെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചാനലിലൊക്കെ ആയാലും ഒരുപാട് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എൻ്റെ ഇപ്പം ഈ ഞാൻ ഈ ബ്ലോഗിങ് ചാനൽ തന്നെ ആയാലും എൻ്റെ മുമ്പത്തെ ചാനലായാലും തുടങ്ങാനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബ്രോ ആണ്.
അല്ല, കാരണത്തിന് അത് ഞാൻ പറയുന്നത് എവിടെയും പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ നിലവിൽ ഇങ്ങനെ ചാനൽ തുടങ്ങാനിരുന്ന ഒരാളല്ല. പക്ഷെ നമ്മൾ ആംബ്രോ തന്നെ എന്നെ ബ്രോ അത് ഇങ്ങനെ ചെയ്യ് ചാനൽ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പൊക്കി ഫോൺ വരെ നിറച്ച് കിട്ടും. ഓക്കെ, ഒരു മിനിറ്റ്. വണ്ടി ഈ ചാത്തൻ വണ്ടിയിൽ നിന്ന് ഒരൊറ്റ തട്ടിട്ടിതാ ഫോൺ താഴെ പോയി. നമ്മൾ വീഡിയോ എടുക്കുന്നത് ഫോണിലാണ്, അപ്പോൾ അത് തന്നെ നമ്മൾ ഒരു തട്ടിട്ടിപ്പോൾ ഫോൺ താഴേക്ക് വീണു. അപ്പം നമ്മൾ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ലൊക്കേഷനിലാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ലൊക്കേഷനാണ്. എങ്ങനെയുണ്ട് നോക്കി, ലൊക്കേഷൻ അടിപൊളിയല്ലേ? ആ സംഭവം സ്റ്റെപ്പിലോ. ആ അപ്പൊ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചാനലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇവൻ തന്നെയാണ് നമുക്കൊരു ചാനൽ തുടങ്ങാനായിട്ട് ജബ്രോ അങ്ങനെ ചാനൽ സ്റ്റാർട്ട് ആയി അങ്ങനെയൊക്കെ പറഞ്ഞ ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിച്ചത്. അല്ല തെങ്ങിന്റെ അത്ര എത്തിയാലും വേണമെങ്കിൽ വെള്ളത്തിലേക്ക് എടുത്തറാം, വേണോ? അപ്പൊ പറയാൻ കാരണം വെച്ചാൽ, അപ്പം നമ്മൾ അങ്ങനെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് എന്നിടയ്ക്ക് ചോദിച്ചു മീനുവിൻ്റെ കേസ് ചോദിക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം എത്ര വരുമാനമുണ്ട്? അത് ഞാൻ ലൈവ് ചെയ്യണ ഒരാളായതുകൊണ്ട് റവന്യൂ ഡിപ്പെൻഡ് മൊത്തം സൂപ്പർ ചാറ്റിലായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഗെയിമിങ് യൂട്യൂബേഴ്സിന് റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സൂപ്പർ ചാറ്റ്, അതല്ലെങ്കിൽ ഡൊണേഷൻ. എക്സെപ്റ്റ് ദാറ്റ് അവർക്കൊരു പ്രോപ്പറായിട്ട് യൂട്യൂബ് റവന്യൂ കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അല്ലെങ്കിൽ അതുപോലെ സി പി എം റേറ്റ്സ് കൂടുതലായിരിക്കണം. സി പി എം അതുപോലെ വാച്ച് ടൈമും, വാച്ച് ടൈമാണ് ഇതിനകത്ത് ടോട്ടലി ഡിപ്പെൻഡ്. സോ ഞാൻ വീഡിയോ ഇടാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു എസ്റ്റിമേറ്റ് പരിപാടിയിലാണ് വീണില്ലെങ്കിൽ അത് വള്ളം ഞാൻ ഇവിടെ നിന്നോളാം കൊണ്ട് ആംബ്രോ നമ്മളൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണോ ഗൈസ്? ണെങ്കിൽ കൂൾ ഡൗൺ ബേബി, കൂൾ ഡൗൺ. ഏകദേശം റവന്യൂ എത്രയുണ്ടാവും? ഒരു നമുക്കൊരു ആവറേജ് ഒരു 30 രൂപ ആവറേജ് വരുമാനം ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ഒരുപാട് യൂട്യൂബ് ആയിട്ട് തുടക്കക്കാരുണ്ടല്ലോ, ഒരുപാട് തുടക്കക്കാരുണ്ട്. ആ തുടക്കക്കാരില് അത്യാവശ്യം എല്ലാ പബ്ജി എന്നല്ല ഫ്രീഫയർ അല്ല ഒട്ടുമിക്ക യൂട്യൂബേഴ്സിനെയും സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആംബ്രോ, കാരണം ഞാൻ തന്നെ ഒരുപാട് പേരുടെ അടുത്ത് റെയ്ഡ് കൊടുക്കാൻ പറയുമ്പോഴും പുള്ളി അന്ന് അതേപോലെ റെയ്ഡ് കാര്യങ്ങളെല്ലാം കൊടുക്കാനും അതിൻ്റെ ഒരു മടിയും കാണിക്കാറില്ല. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ചാനലിപ്പോൾ ഡെഡായി ഡെഡായി ഡെഡായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 200 വാച്ചിങ് നോക്കിയാൽ 200 ആ റേഞ്ചിൽ. ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ രീതിക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടോ കാര്യങ്ങളോ ഇതുവരെ നോക്കിയിട്ടില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം എൻ്റെ സ്ട്രീം കാണാനായിട്ട് ഒരാൾ വരികയാണ് ഞാൻ സ്ട്രീം ചെയ്യും. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മൈൻഡൊന്ന് സെറ്റാക്കി എടുക്കണം. ഞാൻ പണ്ടോട്ട് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സംസാരിച്ചിരിക്കാൻ ആരെങ്കിലും വേണം. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഡെയിലി സ്ട്രീം ഇടാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കധികം നല്ല ഫ്രണ്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ലാന്നല്ല, ഇപ്പോൾ ഫ്രീഫയറിൽ ഏറ്റവും കമ്പനി ആയിട്ട് പോകുന്ന അങ്ങനെ പേശി ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല.
ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണ്? കേരളത്തിലെ എന്നാലും ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാള് ഉണ്ടാവുമല്ലോ. ഇഷ്ടപ്പെട്ട അങ്ങനെ യൂസ് ചെയ്യുന്ന ഞാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് ഇപ്പോ വീഡിയോസ് ഒന്നും കാണാറില്ല. ഞാൻ കാണുകയാണെങ്കിൽ വല്ല ഫോണിന്റെ റിവ്യൂ, അത് മോസ്റ്റ്ലി കാണുന്നത് വെളിയിലുള്ള ആൾക്കാരാണ്. ഇവിടെയുള്ള ആൾക്കാരുടെ വീഡിയോസ് കാണും. ടെക്കാണെങ്കിൽ ഗോയും, പിന്നെ മലയാളം ടെക്ക്, പിന്നെ അങ്ങനെ രണ്ടു മൂന്ന് ചാനൽ. കാരണം ക്വാളിറ്റിയുള്ള ടെക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ നാട്ടിൽ കുറവാണ്. പിന്നെ അതല്ലാണ്ട് വ്ളോഗ് ആണെങ്കിൽ കാർത്തിക്കേട്ടനെ കാണും, പിന്നെ റോഷൻ, സ്മോക്കി, മാടമ്പള്ളി. മാടമ്പള്ളി അത് നമ്മുടെ ബഡ്ഡീസാണ്. മാടമ്പള്ളി, റസീൽ സാർ, പിന്നെ അഫ്ലു, ഒന്നും പറയാനില്ല. എല്ലാരും നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ബാക്കിയെല്ലാം ഫ്രണ്ട്സ് ആണ്. അവരുടെ വീഡിയോസ് കാണാറുണ്ട്. എന്നിട്ട് കുറ്റം പറയാറുണ്ട്, ചീത്തയും വിളിക്കാറ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമ്മുടെ കൂടെയൊക്കെ ഇരുന്നതിനും. പിന്നെ മീനുവിന്റെ കാര്യങ്ങൾ കൂടുതൽ ചോദിക്കാൻ തന്നെ മീനുവിന്റെ കാര്യങ്ങൾ ഓൾറെഡി മീന് തന്നെ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അല്ല മീൻസ് നിങ്ങളുടെ അഫയറിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ. വീട്ടിലൊക്കെ സീനുണ്ടോ? രണ്ടു വീട്ടിലും സമ്മതം അല്ല? എന്നാ കല്യാണം? കൊച്ചു കുട്ടിയല്ലേ ചേട്ടാ, എന്നാ കല്യാണം? അല്ല, ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം ആണോ? ഇപ്പൊ എന്തായാലും ഒരു രണ്ടു മൂന്ന് വർഷം. പുള്ളി പറയുന്ന ഒരു 37 വയസ്സായിട്ട് പെണ്ണ് കിട്ടുള്ളൂ എന്നാണ് പാട്ട പറഞ്ഞത്. 40 വയസ്സെങ്കിലും എക്സ്പ്ലോർ ചെയ്തിട്ട് പുള്ളി കിട്ടണല്ലോ. ഞങ്ങള് കല്യാണത്തിന് കാര്യം എന്താ പറയാ, അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ പഠിത്തം അത് കഴിഞ്ഞിട്ട് കുറെ സ്ഥലങ്ങൾ പോകണമെന്നുണ്ട്, കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ, വീട്, വീട്ടുകാര്, അതൊക്കെ നോക്കാനുള്ള ഒരു പക്വത വരുള്ളൂ. നല്ലൊരു ഡിസിഷനാണ്. കാരണം കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ കൈ കെട്ടണേക്കാൾ നല്ലത് ഇരുത്തം വന്ന പക്വതൊക്കെ ആയിട്ട്. അതൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അതെ, ആ ഒരു ഇതിനകത്തേക്ക് പോകണതാണ് കുറച്ചും നല്ലത്. പൊറോട്ട കഷ്ണാണ്. അതെ, മീനുകളുടെ ഇതൊക്കെ തന്നെ പറയാം. അപ്പൊ വേറെ എന്താ പറയാ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ആംബ്രോന്റെ മെയിൻലി ഉള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. ആംബ്രോനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്കുപടി തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ടൈപ്പ് ഒന്നും ആവണമെന്നില്ല. അപ്പം മാത്രമല്ല, പിന്നെ നമുക്ക് ഒരുപാട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പുള്ളി പോകുന്നതിൻ്റെതായ ഒരു. അല്ല, അങ്ങനെയല്ല, നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2.5 മാസത്തോളം എനിക്ക് തോന്നുന്നു നമ്മളെ അടുത്തുണ്ട്. അത്രയും എൻജോയ് ചെയ്താണ് നമ്മളെ 2.5 മാസം അടിപൊളിയായിട്ട് പോയെ. അപ്പൊ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകുന്ന പറയുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഒരു വിഷമം ഉണ്ടാവുമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു വിഷമമുണ്ട്. പിന്നെ എന്തായാലും ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും വരുമെന്നൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. നമ്മളൊരു ഗ്രാൻഡ് പ്രോഗ്രാം വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിൽ അധികം ആൾക്കാർ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ലൈക്ക് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം. ഒരു സംഭവം നമ്മളൊരു പ്ലാൻ ചെയ്തത്, എൻ്റെ ഒരു ഈ പറഞ്ഞ ഒരു ആഗ്രഹം ഉണ്ടോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനത്തെ സംഭവം തന്നെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതെന്തായാലും എനിക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ നമ്മളെന്തായാലും അതൊരു വെറൈറ്റി സംഭവം പോലെയാണ് ഞാനും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, പുള്ളിയുടെ 100K പ്രോഗ്രാമിന് എന്തായാലും പുള്ളി വരും. അത് വരുമെന്ന് മാത്രല്ല, പുള്ളി എന്തായാലും അപ്പത്തേക്കും എന്തായാലും വരും എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണേ. അപ്പത്തേക്കും വീട്ടിലൊക്കെ ഒന്ന് പോയി, വീട്ടിൽ പോയിട്ട് ഇപ്പൊ 2.5 മാസമായി പുള്ളി വീട്ടിൽ പോയിട്ട്. അപ്പൊ അതന്നെ വീട്ടുകാരും ഈ പറഞ്ഞോണം കാണാനായിട്ട് ഒരുപാട് വിളിക്കുന്നുണ്ട്. ഷാറുഖ് ഖാൻ ആണല്ലോ. അല്ല, ഷാറുഖ് ഖാന്റെ ആ വീട്ടുകാരെ മാത്രമേ വിളിക്കുള്ളോ.
ആംബ്രോന്റെ വീട്ടില് ഷാറുഖ് ഖാനെ മാത്രം വിളിക്കാൻ കേട്ടാണല്ലോ ആംബ്രോ ഇരിക്കുമ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നമ്മള് വെറൈറ്റി വെറൈറ്റി കണ്ടന്റ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇനി ആയാലും ചിലപ്പോ ഇവര് ചിലപ്പോ നമ്മുടെ കൂടെ വരുമായിരിക്കും, അറിയില്ല. പിന്നെ എന്നിരുന്നാലും നമ്മള് ചിലപ്പോ ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തായാലും 3 ആഴ്ച കഴിയുമ്പോഴേക്കും ആംബ്രോ എത്തുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അല്ല കാരണം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞത് വേറെ ഒന്നുണ്ടായിട്ടില്ല. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എൻ്റെ കൂടപ്പുറപ്പനെ പോലെ തന്നെയാണ് ഞാൻ ഇവനെ കണ്ടതാണ്. ഇപ്പോൾ ഇവനെയായാലും ഈ മാമനെയായാലും നമ്മുടെ ഒരു കൂടപ്പുറപ്പനെ എങ്ങനെ കാണുന്നോ അതേപോലെ തന്നെയാണ് നമ്മൾ ഇവരെയും കണ്ടിട്ടുള്ളൂ. ഇവരും തിരിച്ച് എൻ്റെ അടുത്ത് അങ്ങനെ തന്നെ പെരുമാറിയിട്ടുള്ളൂ. എൻ്റെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഇവർ രണ്ടുപേരും എന്നെ കണ്ടിട്ടുള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങളായാലും എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ അല്ല സെൻറ്റ് അടിക്കുന്നതല്ല നമുക്ക് അത് ഇപ്പോഴാണ് വിഷമമില്ലാന്ന് ഞാൻ പറയില്ല. കാരണം കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഞാൻ പറയും 2.5 മാസം അത്രയും നമ്മുടെ കൂടെ ഏത് സമയവും നമ്മുടെ കൂടെ ഉണ്ടാവും. അതെ എന്തായാലും നോക്കട്ടെ. എന്തായാലും പുള്ളി ഇവിടെ തന്നെ എറണാകുളത്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും കോഴ്സും കാര്യങ്ങളും എന്തെങ്കിലും കേറും നമ്മളിവിടെ വരും. നിങ്ങൾ ഇതുവരെ കാണാത്തൊരു പ്രോഗ്രാം അത്. പക്ഷേ എന്താ പറയുക, നമ്മൾ നാല് കേക്ക് വാങ്ങി മുറിക്കുക നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല, കുറച്ച് ആൾക്കാർക്കെങ്കിലും അതുമായിട്ട് ഒരു സന്തോഷം കിട്ടണം, അതിന് വേണ്ടിയിട്ടൊരു ഗ്രാൻഡ് പ്രോഗ്രാം. സോ ഓക്കെ, എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇതിനകത്തൊക്കെയൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറയാം. ഓക്കെ ബൈ.